മലയാളം പയമേ പണലി. പയമേ പണലി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ്. വളരുന്ന കേരളം, ഉയരുന്ന സമൂഹം, കൂടെയുണ്ട് പട്ടികവർഗ വികസന വകുപ്പ്. പയമേ പണലിയിൽ കാട്ടുനായ്ക്ക ഗോത്രത്തിന്റെ തനതറിവുകളുമായി ബാംബു കലാകാരൻ സജി ബൊമ്മൻ. നമസ്കാരം, എൻ്റെ പേര് സജി ബൊമ്മൻ എന്നാണ്. ഞാൻ വയനാട് ജില്ലയിൽ ആണ് താമസം. ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ഈ അടുത്ത കാലം വരെ പാതിരിയമ്പം എന്നൊരു ഗ്രാമത്താണ്. ആ ഗ്രാമം എന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രാമമാണ്, പക്ഷേ കാടും പുഴയൊക്കെ ബന്ധപ്പെട്ടുള്ളൊരു ഗ്രാമമാണ്. അവിടെ നിന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ സ്വന്തമായിട്ട് ഒരു വീടൊക്കെ നിർമ്മിച്ച് പേരൂരെന്നൊരു ഗ്രാമത്തിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ആദ്യമായി പറയട്ടെ, എനിക്ക് ഈ റേഡിയോ മലയാളത്തിൽ എൻ്റെ പേര് നിർദ്ദേശിച്ച എൻ്റെ പ്രിയ കവി, വയനാടിൻ്റെ പ്രിയ കവി സുകുമാരൻ ചാലികദ്ദേനോടും ഈ റേഡിയോ മലയാളത്തിൻ്റെയും ബന്ധപ്പെട്ട ആൾക്കാർക്ക് എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ശരിക്കും കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ഞങ്ങളെ കാട്ടുനായ്ക്ക വിഭാഗം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു പ്രാക്തന ഗോത്ര വിഭാഗമാണ്. ഇത് കുറേ പേർക്കറിയാം. നമ്മളിത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അല്ല, ഇതിൻ്റെ ശ്രോതാക്കൾക്ക് പല ആൾക്കാർക്കും അറിയുന്നതാണ്. എൻ്റെ ഇങ്ങനെ ഒരു റേഡിയോ മലയാളത്തിൽ അല്ല ഒരു റേഡിയോ ഇതിലേക്കൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ വരുന്നതും ഇതിൽ പങ്കെടുക്കുന്നതും. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മളുടെ ഗോത്ര വിഭാഗം എന്ന് പറയുന്നത് കൂടുതലും കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന വൃഷ്ടി പ്രദേശങ്ങളുള്ളതാണ് നമ്മളുടെ ഗ്രാമങ്ങൾ ഇപ്പോഴും. പക്ഷേ ഇപ്പോൾ നമ്മൾ കൂടുതലും കാടുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളുടെ ജീവിതവും നമ്മളെ സംസ്കാരവും എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ പറഞ്ഞിരിക്കുന്നല്ലേ, നമ്മൾ കാടിൻ്റെ മക്കൾ എന്നിട്ടാണ് നമ്മളെ പറയാറ്, ഞങ്ങളുടെ ഒരു ആദിവാസി വിഭാഗത്തിൽ. കാരണം ഒരു കാലത്ത് ഒരു നമ്മളെ ജീവിതത്തിൻ്റെ ഒരു 70% കാടിനെ ആശ്രയിച്ചായിരുന്നു ഞങ്ങൾ ഉപജീവന മാർഗമായാലും മറ്റെന്തായാലും നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സംസ്കാരവും ജീവിത രീതികളും എല്ലാം കാടുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഇന്നും. പക്ഷേ ഇന്ന് നമ്മൾ കാട്ടിൽ അതിൻ്റെ കാടിൻ്റെ നിയമങ്ങളൊക്കെ മാറി പല പരിവർത്തനങ്ങളൊക്കെ വന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാട്ടിൽ നിന്ന് മാറി കാടും നാടിൻ്റെയും ഓരങ്ങളിൽ നിൽക്കേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധപ്പെട്ടൊരു വ്യക്തിയാണ് ഞാൻ. നമുക്ക് ആദിവാസി കാട്ടുനായ്ക്കരെന്ന് പറയുമ്പോൾ ശരിക്കും വയനാട്ടിൽ ഒരുപാട് ആദിവാസി വിഭാഗങ്ങളുണ്ട്. അതിലൊരു വിഭാഗം മാത്രമാണ് കാട്ടുനായ്ക്കർ. കാട്ടുനായ്ക്കർ കൂടുതലും നേരത്തെ പറഞ്ഞ പോലെ കാടുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് സ്വന്തമായിട്ടുള്ള പാട്ടുകളുണ്ട്, നൃത്തങ്ങളുണ്ട്, താരാട്ടുകളുണ്ട്, കളികളുണ്ട്, വാദ്യോപകരണങ്ങളുണ്ട്, സ്വന്തമായിട്ട് ഡ്രസ്സിങ് പാറ്റേൺ ഉണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊക്കെ കുറേ പരിണമിച്ച് പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ചില ഭാഗങ്ങളിൽ തന്നെ നിൽക്കുന്നു. നമ്മളതായിട്ടുള്ള ആചാരങ്ങളുണ്ട്. അതായത് പിന്നെ കല്യാണങ്ങൾക്കൊരു ആചാരമാണ്, മരണങ്ങൾക്കൊരു ആചാരമാണ്, കൊച്ചുങ്ങൾ ജനിക്കുന്നതിനൊരു ആചാരമാണ്. ഇതൊക്കെ നമുക്ക് തനതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ആചാരങ്ങളാണ്. അതിപ്പോഴും നിലനിൽക്കുന്നു വളരെ നന്നായി തന്നെ. എല്ലായിടത്തും അല്ലെങ്കിൽ പോലും ചില ഇടങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. നമുക്ക് സ്വന്തമായിട്ടുള്ള വാദ്യോപകരണങ്ങളുണ്ട്. നമ്മളുടെ വാദ്യോപകരണത്തിന് പറയുന്നത് മറ എന്ന് പറഞ്ഞാൽ ചെണ്ട എന്നർത്ഥം. ഒരു ചെണ്ടൻ്റെ ആകൃതിയിലുള്ള രണ്ട് ഋതങ്ങൾ കൂടുമ്പോൾ വരുന്നതും അങ്ങനെ കൊഴൽ എന്ന് പറയും. നമ്മളുടെ കുഴലെന്നൊക്കെ പറയുന്ന ഉപകരണം ഇത് ആണ് നമ്മൾ കല്യാണത്തിനൊക്കെ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള നൃത്തങ്ങളും ഉണ്ട്. ആണുങ്ങളാണ് പ്രധാനമായിട്ട് നൃത്തം വെക്കുന്നത്. അതിന് ഗജ്ജ എന്ന് പറഞ്ഞ കുറച്ച് മണികൾ കൊണ്ടുള്ള പിന്നെ നമ്മൾ തനതായിട്ട് നൃത്തം മുളയും കയറും മണിയും കൊണ്ടുണ്ടാക്കിയ ചില ഗജ്ജ എന്ന് പറയും നമ്മളെ ഭാഷയിൽ. അത് അങ്ങനത്തെ ഐറ്റം കൊണ്ട് ഇതിന് ഋതം കൂട്ടാനുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റും കൂടിയാണ് അത്. ഇങ്ങനത്തെയൊക്കെ വെച്ച് നമുക്ക് കല്യാണത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണത്.
അതിപ്പോഴും പല സ്ഥലത്തും കല്യാണത്തിന് നടന്നു വരുന്നുണ്ട്. കൂടുതലും നമ്മളുടെ ആണുങ്ങളാണിത് ചെയ്യുന്നത്, പുരുഷന്മാരാണ് ഇത് ചെയ്യുന്നത്, കല്യാണത്തിനാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ചടങ്ങുകളിൽ നമുക്ക് എന്തെങ്കിലും രോഗം വന്നാലും ഒക്കെ മാറ്റണ ബുരുടപ്പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ ചടങ്ങുകൾ വേറെയുണ്ട്. എന്തായാലും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, ഞാൻ എൻ്റേതായിട്ടുള്ള പ്രൊഫഷനിലേക്ക് പറയാനാണ് കുറച്ചും കൂടി ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു വലിയൊരു സമൂഹം എല്ലാം സ്വന്തമായി ഉള്ള ഒരു ഗോത്ര സമൂഹത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഇപ്പോഴും അതെല്ലാം നമ്മൾ തുടരുന്നുമുണ്ട്. എൻ്റെ ഒരു പഠനത്തിൻ്റെ ഒരു ഇത് പറയുവാണെങ്കിൽ, ഞാൻ പഠിച്ചതൊക്കെ എൽ പി സ്കൂളിലാണ്. പാതിരിയമ്പെന്ന് പറഞ്ഞ മണൽവയൽ എന്ന് പറയുന്ന ഒരു എൽ പി സ്കൂളിലാണ് ഞാൻ 1 മുതൽ 4 വരെയും പഠിച്ചത്. അതിനുശേഷം പിന്നെ കുറച്ചും കൂടി ദൂരെയുള്ള ഒരു പിന്നെ സ്കൂളിൽ കൊണ്ടുവിട്ടു, ഹൈസ്കൂളിൽ. പക്ഷേ അവിടെ 5 ദിവസം എനിക്ക് നിൽക്കാൻ കഴിഞ്ഞുള്ളൂ, കാരണം അപ്പുറം സാഹചര്യം. അതായത് നമ്മൾ ഈ ആദിവാസി വിഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താ വെച്ചാൽ, ഈ ഗ്രാമത്തിൽ തന്നെ അമ്മ അച്ഛൻ ഗ്രാമം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു കാഴ്ചപ്പാടോ എത്താൻ പറ്റുമോ, അങ്ങനത്തെ ഒരു ചിന്തയില്ലാത്ത സമയത്താണ് നമ്മൾ പഠിച്ചു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ പുറത്ത് നമ്മൾ അതിൽ നിന്ന് വിട്ട് ഒരു 15 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഹോസ്റ്റലിൽ നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി കൊണ്ടുവിട്ടപ്പം എനിക്കവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം നമ്മളിവിടെ പഠിച്ചതും വളർന്നും ഒക്കെ നമ്മൾ അച്ഛൻ്റെയും അമ്മേൻ്റെയും, ഞാൻ ചെറുപ്പം തൊട്ട് കളിച്ച് വളർന്ന എൻ്റെ ബന്ധുക്കാരുടെയും എൻ്റെ സുഹൃത്തുക്കളുടെയും എൻ്റെ ആ ഗ്രാമത്തിലെയും ആ വയലിലെയും ആ പുഴയിലെയും ആ കാടിൻ്റെ അഴിവിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ഹോസ്റ്റലിൽ പോയപ്പോൾ അത് വേറൊരു ലോകമായിരുന്നു. അവിടെ എന്ന് വെച്ചാൽ ഭീകരമായിട്ടുള്ള ഇതെനിക്ക് നേരിടേണ്ടിരുന്നു. എന്ന് വെച്ചാൽ നമ്മളെ ഭയങ്കരമായിട്ട് കളിയാക്കൽ, കാരണം നമുക്ക് കൃത്യമായിട്ട് മലയാളം പറയാനറിയില്ല. നമ്മൾ പറഞ്ഞത് ഞങ്ങൾക്ക് മലയാളം ആ സമയത്ത് അങ്ങനെ പറയാനറിയില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ടുള്ള ഭാഷയുണ്ടായിരുന്നു, ഇപ്പോഴും ഭാഷയുണ്ട്, ഭാഷാ വേഷമൊക്കെ നമുക്ക് സ്വന്തമായിട്ടുള്ളതാണ്. അപ്പം എനിക്കൊരിക്കലും ആ ഭാഷ പറയേണ്ടതായിട്ട് വന്നിരുന്നില്ല എൻ്റെ ഗ്രാമത്തിൽ. അപ്പം ഞാൻ എൻ്റെ ഭാഷ തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്, ഇപ്പോഴായാലും അപ്പോഴായാലും. പക്ഷെ ആ തരത്തിലുള്ള ചില കളിയാക്കലുകൾ അന്ന് നമ്മളെ വല്ലാണ്ട് അലട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പഠിക്കാനോ ഒന്നും നമുക്ക് മാനസികമായിട്ട് നമുക്ക് പറ്റിയില്ല. കാരണം നമുക്ക് ഇത്തരത്തിലുള്ള കളിയാക്കലുകൾ നമുക്ക് വളരെ പീഡനജനകമായിട്ടാണ് നമുക്ക് തോന്നിയത്, പക്ഷേ ആ പ്രായത്തിൽ. അതുകൊണ്ട് തന്നെ 5ാം ക്ലാസ് വരെയാണ്, 5ാം ക്ലാസ്സിൽ 5 ദിവസമാണ് എനിക്കാകെ പഠിക്കാൻ കഴിഞ്ഞത്, ആവർത്തിച്ച് പറഞ്ഞ് ഞാൻ. അതിനുശേഷം ഞാൻ പഠിച്ചിരുന്നത് പിന്നെ ജീവിതത്തിൽ പഠനമൊന്നും നടക്കില്ല എന്ന് വെച്ച് വീട്ടിൽ കാട്ടിൽ കാലി നോക്കാൻ പോക്കും, കാട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ തിരിയലും മാത്രമായിരുന്നു എൻ്റെ അത്. പക്ഷേ ഇപ്പോഴും എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏറ്റവും കൂടുതൽ എൻ്റെ അമ്മയ്ക്കായിരുന്നു ഞാൻ പഠിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർക്കായിരുന്നു കൂടുതലും താല്പര്യം. കാരണം ഞങ്ങളെ കുടുംബത്തിൽ ഈ തലമുറയ്ക്ക് മുന്നേയുള്ള എൻ്റെ അച്ഛൻ്റെ ഞങ്ങളുടെ തലമുറയ്ക്ക് വേക്കുള്ള ഒരു തലമുറയും ഒരാളും 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുമില്ല, ഒരു 8ാം ക്ലാസ് വരെ പോയിട്ടുമില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കണം. എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് അതിനെക്കുറിച്ച് വല്ല ധാരണയൊന്നുമില്ലായിരുന്നു. പിന്നെ എനിക്ക് 10ാം ക്ലാസ് വരെ പഠിക്കണമെന്നും ഒരു കാര്യമില്ലായിരുന്നു, കാരണം അന്ന് അത്ര വലിയ പ്രശ്നങ്ങളോ ബാധ്യതകളോ ഇല്ലല്ലോ ആർക്കും ആ സമയത്താണ്. കാരണം വല്യപ്പിന് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നീടത് പോയി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതൊരു പ്രാധാന്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് 5ാം ക്ലാസ് വരെ പഠിക്കാൻ കഴിഞ്ഞുള്ളൂ. ഞാൻ പിന്നീട് പഠിച്ചതൊക്കെ കനവിലാണ്. കനവിൽ ഞാൻ പഠിച്ചത് പിന്നെ ആ സമയത്ത് ഇവിടെയൊക്കെ പഠനം വേണ്ട, ഇനി പറ്റില്ല എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ എത്തിപ്പെടുന്നത് കനവിലേക്കാണ്. കനവിലേക്ക് വന്നിട്ട് പിന്നെ അവിടെ തന്നെയായിരുന്നു. അവിടെ നിന്നാണ് ബേബി സാറും ഷള് ടീച്ചറാണ് പിന്നീട് എന്നെ ഒരു പുറം ലോകം കാണിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലോകമുണ്ടെന്ന് കാണിച്ചു തന്നത് അവരാണ്. അവരിപ്പോഴും എൻ്റെ ഗുരുക്കന്മാരാണ്. അവിടെ നിന്നാണ് നമ്മൾ പിന്നെ ബാക്കി പഠനങ്ങളും ഒക്കെ ചെയ്യുന്നത്. അവിടെ നിന്ന് തന്നെ വിട്ടത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, അവിടുത്തെ കുറച്ച് പഠനങ്ങൾക്ക് ശേഷം പിന്നെ ബാംഗ്ലൂർ വിട്ട് പഠിക്കാൻ, ഓട്ടോമൊബൈൽ പഠിക്കാൻ വിട്ടു. അതിനുശേഷം ഞാൻ തിരിച്ച് വന്നിട്ട് ഫിലിം എഡിറ്റിംഗ് പഠിക്കാൻ വിട്ടു ചേതനയിൽ. പക്ഷേ അതൊക്കെ കുറച്ച് കാലം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഫിലിമിൽ ഇപ്പോഴും താല്പര്യമുണ്ട്, ഇപ്പോഴും ഞാൻ അവസരം കിട്ടിയാൽ പോകാൻ നിൽക്കുന്നു. എഡിറ്റിംഗാണ് ഞാൻ പഠിച്ചത് ശരിക്കും. ശേഷം പിന്നെ അതൊന്നും നിന്നില്ല, എനിക്ക് കുറച്ച് കാലം ഞാനതിലൊക്കെ വർക്ക് ചെയ്തു. പിന്നീട് ഞാൻ തിരിച്ച് നമ്മളതെല്ലാം ട്രഡീഷണൽ കൺസ്ട്രക്ഷനിലേക്ക് തന്നെയാണ് മടങ്ങിയത്.
കാരണം അവിടുത്തെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പിന്നീട് നമുക്കതിൽ നിൽക്കാൻ പറ്റിയില്ല, ആ ഒരു ജോലിയിലൊന്നും നമുക്ക് സംതൃപ്തനല്ലായിരുന്നു ഞാൻ. അങ്ങനെ പിന്നെ ബാംബു കൺസ്ട്രക്ഷൻ, നമ്മുടെ ട്രഡീഷണൽ ഹട്ട് മേക്കിംഗ് എന്നുള്ളൊരു ചിന്താഗതി വന്നു എനിക്ക്. അതിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട്, ഒരു 10 വർഷത്തോളമായി ഞാൻ ആ നിലയിൽ സ്വന്തമായിട്ടുള്ള ഒരു എനിക്കൊരു ടീമുണ്ട്. ഞാൻ സ്വന്തമായിട്ട് വർക്ക് എടുത്തിട്ട് ചെയ്യുന്നു. ഇതിനിടയിൽ പക്ഷേ എനിക്ക് കുറേ യാത്രകൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു യൂറോപ്പിലേക്ക് പോയിട്ടുണ്ട്, സ്വീഡനിലേക്ക്. ഒരു 3 മാസത്തെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇന്ത്യ സ്വീഡനിൻ്റെ യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റി. അത് ഒരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു. നമ്മൾക്ക് ഇന്നേവരെ സ്വപ്നം കാണാൻ പറ്റാത്തൊരു സംവിധാനമാണ് ആയിരുന്നു. അപ്പോൾ അതിലെനിക്ക് പോകാൻ പറ്റി ഉള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു എൻ്റെ ജീവിതത്തിൽ പുതിയൊരു പിന്നെ കാര്യം നടന്നത്. വെറൈറ്റി ആയിട്ട് നമുക്ക് ചിന്തിച്ചാൽ പോലും എത്താൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് എനിക്ക് അങ്ങനെ ഒരു അവസരം ലഭിച്ചു. പിന്നെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പല പഠനത്തിനായിട്ടും കോഴ്സിനായിട്ടും ട്രെയിനിങ്ങിനായിട്ടും യാത്രകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കനവിൻ്റെ ഇതിൽ പ്രോഗ്രാമിനായിട്ട് ഞാൻ യാത്രകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വളരെ ഒരു യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിലും കൂടിയാണ് ഞാൻ. പിന്നീട് ഇങ്ങോട്ട് വന്നാൽ ഈ കഴിഞ്ഞ ആദ്യത്തെ പ്രളയം ഉണ്ടാകുന്നതിന് തൊട്ട് മുന്നേ എനിക്ക് എൻ്റെ ഈ വർക്ക് അപ്പോഴേക്കും ഞാൻ എൻ്റെ വർക്ക് സ്വയമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അവിടുത്തെ പിന്നെ വേറൊരു രാജ്യത്ത് പോയത് ഞാൻ നൈജീരിയയാണ്. ആഫ്രിക്കയിൽ നൈജീരിയയിൽ പോകാനുള്ള ഒരു അവസരം കിട്ടി 1 മാസത്തെ. അത് പോകുന്നത് ഞാൻ ഒരു ട്രെയിനിങ് കൊടുക്കാനാണ്. അവിടുത്തെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ അവിടുത്തെ ഒരു സംഘടന വിളിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ 1 മാസത്തെ ട്രെയിനിങ്ങിന് വേണ്ടി നൈജീരിയ പോകാൻ എനിക്ക് കഴിഞ്ഞു. കാരണം നമ്മളുടെ ഗ്രാമത്തിലായാലും നമ്മളുടെ ആൾക്കാരുടെ ഇടയിൽ, കാട്ടുനായക്കാരുടെ ഇടയിൽ എത്ര പേരങ്ങനെ പോകാൻ പറ്റുന്നറിയില്ല. പക്ഷേ എനിക്ക് അങ്ങനൊരു വലിയൊരു ഭാഗ്യമുണ്ടായി. അതിന് സഹായിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ അവരുടെ ഇതിലൊക്കെ പോയി. അതൊക്കെയാണ് എൻ്റെ ഒരു എന്നാൽ ജീവിതത്തിലെ ഒരു വേറിട്ട ഒരു അനുഭവങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഉള്ള എടുത്തു പറയേണ്ട അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഞാനിപ്പോഴും സന്തോഷവാനാണ്. പിന്നെ ഇപ്പോൾ ഞാൻ കൂടുതലും നമ്മളുടെ ബാംബു വർക്ക്, ബാംബു കൺസ്ട്രക്ഷനായിട്ട് ആണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എൻ്റെ ഒരു വർക്കെന്ന് പറയുന്നത്, ആദ്യം ഞാൻ പഠിച്ചത് കനവിലെ കുറച്ച് മൂത്തവരുടെ കൂടെ നിന്നിട്ട് അവർക്കൊക്കെ നല്ല ഈ മുള കൊണ്ടുള്ള വർക്കുകളൊക്കെ അറിയാമായിരുന്നു. അങ്ങനെ അവിടുന്നും കുറച്ച് വർക്കുകൾ പഠിച്ചിട്ടുണ്ട് അവരുടെ കൂടെ ഇരുന്ന്. പിന്നെ അല്ലാണ്ട് തന്നെ അവിടുന്ന് ട്രെയിനിങ്ങായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയും കുറച്ച് പഠിച്ചു. പിന്നീട് ബാംബു മിഷൻ്റെയൊക്കെ ട്രെയിനിങ്ങിനൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മളെ കൊണ്ടുപോയി ട്രെയിനിങ് കൊടുത്തതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, കൂടുതലും ചെറിയ വസ്തുക്കൾ ചെയ്യായിരുന്നു. പപ്പടം കുത്തി പോലത്തുള്ള സാധനങ്ങളടക്കം കൺസ്ട്രക്ഷൻ 2 നില വീട് വരെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കൂടുതലും ചെയ്യുന്ന പുറത്തുള്ള വർക്കാണ്. അതായത് കൺസ്ട്രക്ഷൻ തന്നെയാണ് പ്രധാനം, ബാംബു കൺസ്ട്രക്ഷൻ തന്നെയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. കാരണം അതാണ് നമുക്ക് പുറത്ത് കിട്ടുന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് കിട്ടാറൊന്നുമില്ല. ഈ കഴിഞ്ഞ 1.5 വർഷക്കാലം കോവിഡ് തുടങ്ങിയതിന് ശേഷം നമുക്ക് ഇന്നേവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ അടുത്താണ് നമുക്കൊരു വർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കർണാടകയിൽ. അപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, മുള ഇതുപോലെ ട്രഡീഷണൽ സാധനമാണ് ഞാൻ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അല്ലാത്ത വർക്കുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഒരു ഗ്രൂപ്പുണ്ട്. നമ്മളൊരു വർക്ക് എടുക്കും. വർക്ക് എടുത്തിട്ട് നമുക്ക് ആ വർക്കിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ ആൾക്കാരെ കൊണ്ടുപോയി നമ്മൾ ഞാൻ തന്നെയാണ് എല്ലാവർക്കും ഇത് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളൊരു രീതി. കേരളത്തിൽ പോണ്ടിച്ചേരി ചെയ്തിട്ടുണ്ട്, കൊല്ലത്ത് ചെയ്തിട്ടുണ്ട്, തിരുവനന്തപുരത്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ കണ്ണൂർ ചെയ്തിട്ടുണ്ട്, കോഴിക്കോട് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ കർണാടകയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പിന്നെ വയനാട്ടിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് നമുക്ക് കുറച്ച് വർക്കുകൾ ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ, ഈ നമ്മളെ കൂടെ വർക്കുന്നത് ഒരു ഗ്രൂപ്പായതുകൊണ്ട് അവരെല്ലാവരും എൻ്റെ കൂടെയുള്ള ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ് എല്ലാ കൂടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സും. അതന്നെ എല്ലാ മാത്രമല്ല, എല്ലാ ആൾക്കാർക്കും 1 മാസം ജോലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം എല്ലാവരും ഫാമിലിയുള്ള ആൾക്കാർ, പഠിക്കുന്ന കുട്ടികളുള്ള പിന്നെ ആൾക്കാരാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട്. ഇപ്പം നമ്മൾ ആ വർക്കിൽ വളരെ സന്തോഷത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം നമുക്കത് ഇനിയുള്ള കാലത്താണെങ്കിൽ അത് തന്നെ ചെയ്യണം. 1-2 വർഷത്തിന് ശേഷം കൂടുതൽ ഇനി സിനിമാ ഫീൽഡിലേക്ക് തിരിയണം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം. അപ്പോൾ അതിപ്പം നിലവിൽ അതുവരെ ആയിരുന്ന രീതിയിലേക്ക് നമ്മൾ ചെയ്ത് ഈ വർക്ക് തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ നമുക്ക് അവസരം വരുന്നവരെ നമുക്കിത് ചെയ്തുകൊണ്ടിരിക്കുന്നു.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. റേഡിയോ മലയാളം പയമേ പണലി. പയമേ പണലി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ്. വളരുന്ന കേരളം, ഉയരുന്ന സമൂഹം, കൂടെയുണ്ട് പട്ടികവർഗ വികസന വകുപ്പ്. പയമേ പണലിയിൽ കാട്ടുനായ്ക്ക ഗോത്രത്തിന്റെ തനതറിവുകളുമായി ബാംബു കലാകാരൻ സജീവ് ഉമ്മൻ. ഈ ഒരു മുള കൊണ്ടുള്ള നിർമ്മാണത്തിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇന്ന് കേരളത്തിൽ ഒരുപാട് ഗ്രൂപ്പുകളും വ്യക്തികളും യൂണിറ്റുകളായിട്ടും ഗ്രൂപ്പുകളായിട്ടും എല്ലാം ചെയ്യുന്നുണ്ട് എല്ലായിടത്തും. പക്ഷെ ഓരോരുത്തരുടെ രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യുന്നു. ഞാൻ കൂടുതലും ട്രഡീഷണൽ കാര്യങ്ങളായിട്ടാണ് ചെയ്യുന്നത്, അല്ലാത്ത രീതിയിലും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഇപ്പോൾ ഒരു ഞങ്ങളുടെ ഒരു പാരമ്പര്യമായിട്ടും അല്ല ഇപ്പോഴത്തെ ഒരു മോഡേൺ ആധുനികമായിട്ടും കമ്പയർ ചെയ്താലുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, മുമ്പ് ഞങ്ങളൊക്കെ ഇതിലായിരുന്നു താമസിച്ചിരുന്നത്. പക്ഷെ അതെന്ന് വെച്ചാൽ, നമുക്കന്ന് ഈ കോൺക്രീറ്റ് വീടുകൾ പണിയാനുള്ള സാമ്പത്തിക സ്ഥിതി വിശേഷം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ കിട്ടിക്കൊണ്ടിരുന്നൊരു സംഭവമായിരുന്നു ഈ മുളയും മണ്ണും കച്ചിയും ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ഉപയോഗിച്ചിരുന്നത്. അത് അത്രയും നാച്ചുറലി ആയിരുന്നു സാധനം. പക്ഷേ ഇപ്പം നേരെ തിരിച്ചു, നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും വില കൊടുത്ത് ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് മേടിക്കാൻ പറ്റില്ല. അത് ഇപ്പോൾ മുള വീടുകൾ ചെയ്യുന്നത് അത്യാവശ്യം സാമ്പത്തികമുള്ള ആൾക്കാർ മാത്രമാണ്. അതാണ് റിസോർട്ടിലൊക്കെ ആവുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും ഇപ്പം ചെയ്യാൻ പറ്റില്ല. ഒരു മുള വീട് കെട്ടാൻ പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഇപ്പോൾ അത്യാവശ്യം സാമ്പത്തി ഉള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് മുമ്പത്തെയും ഇപ്പത്തെയും തമ്മിലുള്ള വ്യത്യാസം. ഈ വ്യത്യാസം ഒരു വളരെ ഭീകര വ്യത്യാസമാണ്. നമ്മളൊക്കെ ഇപ്പോൾ കോൺക്രീറ്റ് വീടുകളിലാണ് താമസം തന്നെ. ഞാൻ മറ്റേ സിനിമ എഡിറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ വിട്ടുപോയൊരു കാര്യമുണ്ട്. പിന്നെ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് പിന്നെ ഒരു സിനിമ ഇറക്കിയിരുന്നു, ഒരു ഫീച്ചർ ഫിലിം. അത് ഗുഡ എന്നാണ് അതിൻ്റെ പേര്. അതിന് സ്പെഷ്യൽ ജൂറി അവാർഡൊക്കെ ലഭിച്ചിരുന്നു. ആ സിനിമേൻ്റെ മലയാളത്തിൽ നിന്ന് കാട്ടുനായ്ക്ക ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് ഞാനും എൻ്റെ അനിയനാണ്. മൊത്തം സ്ക്രിപ്റ്റ്, അതിൽ പാട്ടിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നതും ഞങ്ങളാണ്. അങ്ങനൊരു ഭാഗ്യം കൂടി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണ് ഈ സിനിമ ഫീൽഡുമായിട്ട് കുറച്ചുകൂടി എന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ വർക്കും ഈ മുള വർക്കുകളും സിനിമ ആർട്ട് ആ ഒരു രീതിയിലേക്കാണ് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ഒരു കാട്ടുനായ്ക്കന്മാരുടെ ഒരു ഭക്ഷണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു വലിയ ഒരു ഇത് തന്നെ ഉണ്ട്. അത് കൂടുതൽ നമ്മളെ സംസ്കാരമായിട്ട് പിന്നെ ബന്ധപ്പെട്ടതെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു കാട്. അപ്പോൾ ആ കാട്ടിലുള്ള ഒരുപാട് വിഭവങ്ങളാണ് നമ്മളെ പ്രധാന ഭക്ഷണമായിരുന്നത്. ഇന്നും അതിൽ കുറച്ചങ്ങ് പോയെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിലും കിട്ടാൻ സാധ്യതയായിട്ടില്ലെങ്കിലും, കാരണം എല്ലാവരും നാട്ടുപുറത്തെ സാധനത്തിനെ ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെ മറ്റേ കുറവായിരുന്നു ഇന്ന് പൊതുവേ. കാരണം വെച്ചാൽ ഇപ്പോൾ കിഴങ്ങ് വർഗ്ഗം, നാറ പൊണ്ണിക്കിഴങ്ങ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വെറൈറ്റി കിഴങ്ങുകളുണ്ട്. അത് നമ്മൾ ഭക്ഷണമായി കഴിക്കുന്നത് വെച്ചാൽ നമ്മൾ ചുട്ടിട്ട് കഴിക്കാറുണ്ട്. ഉപ്പൊന്നും ഇടാറില്ല, ചുട്ടിട്ട് അങ്ങനെ കഴിക്കാറുണ്ട്. പിന്നെ കറി വെച്ച് കഴിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ അങ്ങനത്തെ കുറച്ച് പുഴുങ്ങി കഴിക്കാറുണ്ട്. ആ ഒരു രീതിയിലൊക്കെ നമ്മളതിനെ ഉപയോഗിച്ച് വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് പൊതുവേ നമ്മൾ ആൾക്കാർക്ക് രോഗങ്ങൾ കുറവായിരുന്നു ഒരു കുറച്ച് കാലത്തിന് മുമ്പ് വരെ. അപ്പോൾ ഈ ഇങ്ങനെ പോകുന്ന ഒരുപാട് ഭക്ഷണങ്ങളുണ്ട് ഞങ്ങൾക്ക്. നമ്മൾ ഇന്നും അത് ഉപയോഗിച്ച് വരുന്നുണ്ട്, പക്ഷെ ഇന്ന് കിട്ടാൻ സാധ്യതകൾ കുറവാണ്. അതുപോലെ തന്നെ കൂൺ ഐറ്റംസ്, കൂണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭാഷയിൽ പറയേണ്ടത് മഞ്ചണബേ, വെള്ളണബേ, കട്ടണബേ, കാരണബേ, നേത്തണബേ, കരടണബേ, ബണ്ടണബേ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട്. ഇതൊക്കെ ഓരോ വെറൈറ്റി കൂണുകളാണ്. അതിൽ മലയാളത്തിൽ കുറേ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുന്ന പേരുകളാണ്. ചിലപ്പോൾ പുറത്ത് നമ്മൾ കിട്ടാത്ത കുറച്ച് കൂണുകളാണ് ഈ കുറച്ച് കൂൺ ഐറ്റംസ്. ഈ കൂൺ ഐറ്റംസ് നമ്മൾ ഭക്ഷിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പല രോഗപ്രതിരോധ ശക്തികൾക്കും കാരണമാവുന്നുണ്ടെന്നുള്ളത് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, പല പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മളുടെ ഞാൻ പറയുന്നത് കാട്ടുനായ്ക്കരുടെ മാത്രമല്ല, ഒരു ആദിവാസി വിഭാഗങ്ങളുടെ ഒരു പ്രത്യേകതയായിരുന്നു ഇത്തരം ഭക്ഷണം. ഇതിൽ
പിന്നെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഭക്ഷണ രീതി എന്ന് പറയുന്നത് നമ്മൾ ഈ കാട്ടു തേന്, കാട്ടു തേനിനെ നമ്മൾ കഴിക്കും. കാട്ടു തേനിൻ്റെ കുഞ്ഞിനെ ഞങ്ങൾ കറി വെച്ച് കഴിക്കും, അത് തേനിനൊഴിച്ച് കഴിക്കും. അതൊരു ഭക്ഷണ രീതിയായിരുന്നു കേട്ടോ, അത് അറപ്പ് തോന്നേണ്ട കാര്യമൊന്നുമില്ല, നല്ല ഭക്ഷണമാണ്. ഞാനൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ്. അതൊക്കെ ഭയങ്കര എന്താ പറയുക, ഹെൽത്തി ഫുഡാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇതിൻ്റെ. പിന്നെ ഈ കടന്നലിൻ്റെ കുഞ്ഞ്, അതൊക്കെ നമ്മൾ ചെറുപ്പത്തൊക്കെ, ഇപ്പോൾ നമുക്ക് പറയുമ്പോൾ എന്തൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ഇപ്പോഴും അത് കഴിക്കും, പിന്നെ ചെയ്യുന്നതാണ്. ആ ഒരു ആരോഗ്യം നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാരിൽ കാണാനില്ല. കാരണം നമ്മളിപ്പോൾ ഈ പുറത്തുള്ള ഭക്ഷണം അല്ലെങ്കിൽ പച്ചക്കറിയാണല്ലോ നമ്മൾ പൊതുവെ ആശ്രയിക്കുന്നത്. ഒന്നാമത്തേന് ഒന്നാം സമയമില്ല, പിന്നെ നമുക്ക് കാട്ടിലോട്ട് അങ്ങനെ സ്വാതന്ത്ര്യത്തോട് പോകാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സ്ഥിതി വിശേഷം ഇപ്പോഴും ഉണ്ടല്ലോ. ആ ഒരു കാരണങ്ങളൊക്കെ നമ്മളുടെ ഡയറ്റിനെ, അല്ലെങ്കിൽ നമ്മളിപ്പുറത്തെ ഭക്ഷണ സമ്പ്രദായത്തെ, നമ്മളിലൂടെയൊക്കെ ഞങ്ങളുടെ ആൾക്കാരെ അല്ലെങ്കിൽ നമ്മളെ കുഞ്ഞുങ്ങളുടെ പോഷക ഗുണങ്ങളൊക്കെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. കാരണം അന്ന് ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ കാർന്നമർക്കൊക്കെ കിട്ടിയിട്ടുള്ള ആ ഒരു കാര്യം ഇന്ന് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് മിക്കവാറും കിട്ടാറില്ല. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങളും ഭക്ഷണത്തിലൊരു പ്രധാന ഘടകമാണ്. കാരണം ഞങ്ങൾ ചെറുപ്പത്തായിരിക്കുമ്പോഴും കുട്ടികളായാലും ശരി, കളിക്കിടയിൽ അതിൻ്റെ ഔഷധ ഗുണങ്ങൾ അറിയില്ലെങ്കിൽ പോലും അതിന് നമ്മളെല്ലാവരും ഉപയോഗിച്ചിരുന്നു. ഇന്ന് അതൊക്കെ വളരെ കുറവാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സാധാരണ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന പോലത്തെ ഞണ്ട്, പിന്നെ ഇല്ലിക്കൂമ്പ്, പിന്നെ താള്, താളിൽ തന്നെ ഒന്ന് രണ്ട് വെറൈറ്റി ഐറ്റംസുണ്ട്. അതായത് പിന്നെ ചേമ്പ്, ചേമ്പിൻ്റെ തണ്ട്, അങ്ങനത്തെ കുറേ വർഗ്ഗങ്ങൾ നമ്മളെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. കാരണം അന്ന് നമ്മൾ കൂടുതലും പുറത്തുള്ള കടകളെ ആശ്രയിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. ആശ്രയിക്കേണ്ടി വരുന്നില്ല, കാരണം നമുക്ക് പുഴയിലിറങ്ങിയാൽ നമ്മളെല്ലാവരും, ഞങ്ങളുടെ കൂടുതലും കോളനികൾ അല്ലെങ്കിൽ ഊരുകളുള്ളത് പുഴേൻ്റെയോ കാടിൻ്റെയും, മിക്കവാറും ഈ കാടിൻ്റെയോ പുഴേൻ്റെയോ സൈഡിലായിരിക്കും. അപ്പോൾ നമുക്ക് ആ പുഴയിലിറക്കിയ ഞണ്ടായിക്കോട്ടെ, ചെറിയ മീനുകളായിക്കോട്ടെ, നമ്മൾ ട്രഡീഷണൽ രീതിയിൽ, നമ്മൾ തനതായിട്ടുള്ള രീതിയിൽ നമ്മളതിനെ പിന്നെ ഉപയോഗിച്ച് വന്നിരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഒരു ഭക്ഷണത്തിൻ്റെ ഭാഗമാണ്. ആ ഒരു കാര്യങ്ങളും ഇതുണ്ട്. പിന്നെ ഈ പിന്നെ മുളയായിക്കോട്ടെ, മുളക്കൂമ്പ്, അങ്ങനത്തെ ഒരു വലിയൊരു ശേഖരം തന്നെ നമുക്കത് കയ്യെത്താൻ ദൂരത്ത് നമുക്കുണ്ട്. അതൊരു പ്രകൃതി നശീകരണത്തിലല്ല, നമ്മളതിൻ്റെ ഒരു, അത് നമ്മളിലൂടെ തന്നെ വളരുന്നുണ്ട്, അല്ലെങ്കിൽ അതിലൂടെ തന്നെ നമ്മളും വളരുന്നുണ്ടായിരുന്നു. അതിന് അങ്ങനൊരു അവസ്ഥയിലാണ് നമ്മളതിനെ ഉപയോഗിച്ചിരുന്നത്. ആ ഒരു സമ്പ്രദായം ഇപ്പോൾ പല ആൾക്കാരും കാട്ടിലെ, ഇപ്പോൾ നമുക്കിപ്പോൾ അവിടെ കടയിൽ പോയി കഴിഞ്ഞാൽ ചിക്കൻ കിട്ടും, അല്ലെങ്കിൽ പച്ചക്കറി കിട്ടും, ഇപ്പോൾ ഒരു 10-100 രൂപ ഉണ്ടെങ്കിൽ മേടിക്കും. ആ ഒരു കാര്യമാണ് എല്ലാവരും നോക്കുന്നത്. കാരണം സമൂഹം മാറിയപ്പോൾ തന്നെ നമ്മളെ പല ആൾക്കാരും ഇത്തരത്തിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. പക്ഷേ എല്ലാവരും മാറിയെന്നല്ല ഞാൻ പറയുന്നത്, ചില ആൾക്കാരെ ചില മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മളൊക്കെ മിക്ക ആൾക്കാരും ഇതൊക്കെ തന്നെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മരുന്നുകൾ, മരുന്ന് ചികിത്സ, ആ കാര്യങ്ങൾ. കാരണം ഞാൻ നമ്മളുടെ ഒരു 2-3 തലമുറ ബേക്കിലേക്ക് പോയി കഴിഞ്ഞാൽ, ഞങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങൾ ഇതൊക്കെ അറിയുന്നതെന്ന് കണ്ടില്ലെങ്കിലും ഞങ്ങളുടെ വല്യമ്മമാരും പിന്നെ നമ്മളമ്മമാരും അച്ഛന്മാരും ഒക്കെ ഞങ്ങൾക്ക് വൈകുന്നേരം തീയും കൂട്ടിയിരുന്നിട്ട് ഇങ്ങനെ കുറേ കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം അന്ന് നമുക്കതിൻ്റെ പ്രാധാന്യം മനസ്സിലായിട്ടില്ല, ഇന്നാണ് നമ്മൾ അവരുടെ ഗൗരവങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ഇത് പ്രസവം പോലും നമ്മളുടെ വീട്ടിൽ നിന്നാണ് പോലും അന്ന് ചെയ്തിരുന്നത്. ആ ഒരു കാലഘട്ടമൊക്കെ നമുക്കുണ്ടായിരുന്നു ഈ അടുത്ത കാലം വരെ. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ, തൊട്ടടുത്തൊക്കെ ഹോസ്പിറ്റലിൽ വന്നുകൊണ്ടാണ് അങ്ങനെയുണ്ട്. പലതരം മരുന്നുകൾ, ഇപ്പോൾ അത്യാവശ്യമുള്ള മരുന്നുകൾ ഒക്കെ നമ്മൾ ആൾക്കാർ പിന്നെ ചെയ്തു പോരുന്നുണ്ട്. അതിൽ കുറേയൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷേ അന്നൊക്കെ ഞാൻ കമ്പയർ പറയുന്നത് വെച്ചാൽ, നമ്മൾ കാണാത്ത, നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ നിൽക്കുന്നു, നമ്മൾ മുമ്പത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ ചെയ്തിരുന്നതും ഒക്കെ വളരെ പ്രധാനമാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് നമുക്ക് പറഞ്ഞത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോഴും പൈൽസ്, മൂലക്കുരു, അതിനുള്ള മരുന്ന് കൊടുക്കും നമ്മളെ ഗ്രാമത്തിലും, അല്ലെങ്കിൽ നമ്മളെ ബന്ധുക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ ഒരുപാട് ആൾക്കാർ, നമ്മൾ ആൾക്കാർ വളരെ നന്നായി ചെയ്യുന്ന ആൾക്കാർ നമുക്കുണ്ട്. അങ്ങനെ ഓരോ ഇതിനും, ഉളുക്ക് വെട്ടുന്നതിനായിക്കോട്ടെ, മൂലക്കൂരിൻ്റെ അസുഖത്തിനായിക്കോട്ടെ, വയറുവേദന, തലവേദന, ഇങ്ങനെ നമുക്ക് കോമണായിട്ട് സംഭവിക്കുന്ന അല്ലെങ്കിൽ വരാവുന്ന
രോഗങ്ങൾക്കൊക്കെ ഇപ്പോഴും നമ്മൾ ആൾക്കാർ പിന്നെ മരുന്ന് കൊടുക്കുന്നുണ്ട്. അത് നമ്മളുണ്ട്. അത് ശരിക്കും ഇപ്പോൾ കാത്ത് സംരക്ഷിക്കേണ്ട ഒരു അവസ്ഥയാണ്. അത് പല ആൾക്കാരും ഉണ്ട് ഇല്ല എന്നല്ല ഉള്ളത്. പക്ഷേ അതിൽ കുറേ അതിൻ്റെ പ്രാധാന്യം അതിൻ്റെ പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയും വെച്ചിട്ട് കുറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ ഈ മരുന്നിൻ്റെ കാര്യത്തിൽ വളരെ അലർട്ടാണ്. ചെറിയ രോഗങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളൊക്കെ വീടിൻ്റെ ചുറ്റും അല്ലെങ്കിൽ നമ്മളെ തൊട്ടടുത്തുള്ള കാട്ടിലൊക്കെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ടൊരു സംഗതി തന്നെയാണ്. ഇപ്പോഴും ശബ്ദഇടറെന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഞാനിവിടെ കർണാടകയിലെ ഒരു വർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയതായത്. അതായത് കൊറോണ വന്നതിന് ശേഷം ഒന്നൊന്നര വർഷമായിട്ട് ഒരു വർക്കും ഇല്ലാണ്ട് പിന്നെ വീട്ടിൽ ഇരിക്കുമായിരുന്നു. അതിനിടയിലാണ് അതിന് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു വർക്ക് കിട്ടിയത്. ഏകദേശം അതൊരു ഒരു ഫാം ഹൗസാണ്. ഒരു സന്തോഷ് ബാബു അങ്ങനെ അതുപോലെ തന്നെ ഒരു സന്ദീപ് കുമാർ എന്ന് പറയുന്ന രണ്ട് ഏട്ടനനിയന്മാർ ഞങ്ങളവർ ചേട്ടന്മാരെ പോലെ തന്നെ ഉള്ള രണ്ടാൾ നടത്തുന്നൊരു പിന്നെ ഒരു ഫാം ഹൗസാണ്. അവിടെയാണ് നമുക്ക് ഓണത്തിന് മുന്നേ വന്ന വർക്കാണ്. അവർ വിളിച്ചിട്ട് അവിടെ ചെന്ന് ഇങ്ങനെ വളരെ സന്തോഷത്തോടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും ഒരു രണ്ട് മൂന്ന് മാസത്തിൽ മേലെ വർക്കുള്ള ഒരു വർക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ആലോചിക്കാനും എഴുതാനും ഒന്നും സമയമില്ല. ഇതിപ്പോൾ ഫോൺ എടുത്തിട്ട് ഡയറക്റ്റ് റെക്കോർഡ് ചെയ്താണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് സംസാരിക്കുന്നതിൽ വാക്കുകളും റിപ്പീറ്റേഷനും ഒക്കെ വരുന്നത്. അങ്ങനെ ഒരു വർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു കർണാടകയിൽ കൂർഗ് ജില്ലയിലാണ്. അതിനപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇടർച്ചയൊക്കെ വരുന്നത്. അപ്പോൾ പിന്നെ മാത്രമല്ല ഞാൻ ഒരു പ്രാസംഗികനൊന്നുമല്ല. നമ്മളിങ്ങനെ ഒരു അങ്ങനെ വലിയ എപ്പോഴെപ്പോഴും ഇൻ്റർവ്യൂ കൊടുക്കുന്ന ആൾക്കാരൊന്നുമില്ല. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ യാത്ര ചെയ്യുക എന്ന് എൻ്റെ ഇതെല്ലാം ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുക, സിനിമാ ഫീൽഡിൽ എഴുത്തു അല്ലെങ്കിൽ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, പിന്നെ വായിക്കുക, ഇതൊക്കെ തന്നെയാണ്. പിന്നെ നല്ല ഭക്ഷണം ഉണ്ടാക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം മനസ്സിന് സന്തോഷം കിട്ടുന്ന മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യവും ആഗ്രഹവും. അതായത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാത്ത മാക്സിമം എന്തെങ്കിലും സൊസൈറ്റിക്ക് സഹായിക്കാൻ പറ്റുന്ന, എൻ്റെ സൊസൈറ്റിക്ക് മാത്രമല്ല നമ്മളുടെ ആർക്കൊക്കെ എന്തെങ്കിലും രീതിയിൽ എന്നാൽ കഴിയുന്ന സഹായിക്കണമെന്നൊരു മൈൻഡുള്ളൊരു വ്യക്തിയും കൂടി ഞാനാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. പിന്നെ എനിക്ക് എടുത്തു പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഇതിൽ ഞാൻ നന്ദി അറിയിക്കുന്നു ഈ പഴമേ പണലി എന്ന റേഡിയോ മലയാളത്തിൻ്റെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ വിളിച്ച എല്ലാ സ്റ്റാഫുകൾക്കും, അതുപോലെ തന്നെ എൻ്റെ പേര് നിർദ്ദേശിച്ച എൻ്റെ പ്രിയ സുഹൃത്തുമായ സുകുമാരൻ ചാലികഥ, നമ്മളിവിടെ കവിയാണ്, അപ്പോൾ ആളൊക്കെ നമ്മളേക്കാൾ എപ്പോഴേ ഈ പ്രോഗ്രാമിൽ വന്നു പോയ ആളാണ്. അപ്പോൾ ആ ആൾക്കും നമ്മളുടെ പ്രിയ സുഹൃത്ത് ചാലികദ്ദേക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ വളരെ സന്തോഷം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം.